ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നിങ്ങളോടൊപ്പം അപർണ വിജിതാണേ. നമ്മളെല്ലാവരും തന്നെ ഭംഗിയായിട്ട് നല്ല കോൺഫിഡൻസോടെ ഡ്രസ്സ് ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിലൂടെ നമുക്ക് സ്ലിമ്മായിട്ട് തോന്നുന്ന ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റൈലിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗവും കൂടെ ആവുക കേട്ടോ. നമ്മളൊരു ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മുടെ എടുക്കുന്ന ഡ്രസ്സിൻ്റെ കളറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ലിം ലുക്കാണ്. അപ്പോൾ അങ്ങനത്തെ സ്ലിം ആയി തോന്നുന്ന രീതിയിലുള്ള കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടതിൽ അതിൽ മെയിൻ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതിൽ ബ്ലാക്ക് കളറാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ദുപ്പട്ടാസ് നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. കളർഫുൾ ദുപ്പട്ടാസൊക്കെ പെയർ ചെയ്ത് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് കളേഴ്സ് ഡ്രസ്സുകൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡാർക്ക് കളേഴ്സിൽ തന്നെ നമുക്ക് നല്ല സ്ലിം ആയിട്ട് തോന്നിക്കുന്ന കുറച്ച് കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലൂ കളർ, അതുപോലെ പർപ്പിൾ കളർ, അങ്ങനെ തന്നെ ബ്രൗൺ, ഗ്രീൻ, ഇതൊക്കെ നമുക്ക് സ്ലിം ആയിട്ട് തോന്നിക്കുന്ന കുറച്ച് കളേഴ്സാണ്. അപ്പം ഇങ്ങനത്തെ ഡ്രസ്സുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് വൈറ്റ് കളർ ഡ്രസ്സുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന വേണം നിങ്ങൾക്ക് സ്ലിം ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ. കാരണം അത് നമുക്ക് നല്ല തടി തോന്നിക്കുന്ന കളറാണ്. അതുപോലെ ലൈറ്റ് കളേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഡാർക്ക് കളറിൽ തന്നെ റെഡ് കളർ നമുക്ക് കുറച്ച് ഫാറ്റി ആയിട്ട് തോന്നിക്കും. അതുകൊണ്ട് അതും അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ഈ പറയുന്ന കളേഴ്സൊക്കെ നമുക്കൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. നമുക്കൊരു ഒരു തോന്നലുകൾ മാത്രമാണ്. അല്ലാണ്ട് നമ്മൾ ഒറിജിനലായിട്ട് നമ്മൾ മെലിയണമെന്നുണ്ടെങ്കിൽ നല്ല ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മെലിയാൻ പറ്റൂ. പലപ്പോഴും നമ്മൾ ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയൽ ക്വാളിറ്റി നോക്കാറുണ്ട് അല്ലേ. കുറച്ച് സ്ലിം ആയി തോന്നുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഡ്രസ്സ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഫാബ്രിക്സിനെ പറ്റി നമുക്ക് അറിവുണ്ടാവണം. ചില ഫാബ്രിക്സ് നമുക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ഒതുങ്ങിയ രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫാബ്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് കോട്ടൺ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ കോട്ടൺ നമുക്ക് എന്തായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കോട്ടൺ ഡ്രസ്സുകൾ നമുക്ക് ഇടാം. പക്ഷേ നമ്മൾ സോഫ്റ്റ് കോട്ടൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഹാർഡ് കോട്ടൺ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം. അതുപോലെ നമ്മൾ ജോർജറ്റ്, ഷിഫോൺ, അതുപോലെ സിൽക്ക് മെറ്റീരിയൽ, ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് സ്ലിം ആയിട്ട് തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഡ്രസ്സുകളുണ്ട്. അതിൽ തന്നെ ഒന്നാണ് കോട്ടൻ്റെ ഹാർഡ് കോട്ടൺ മെറ്റീരിയൽസ്. അതുപോലെ നമ്മൾ വെൽവെറ്റ് ഡ്രസ്സുകൾ ഉണ്ടാവില്ലേ, അത്. പിന്നെ നമ്മൾ ഈ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഡ്രസ്സുകൾ മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ, ഫാബ്രിക്സ്, അതും ചൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്തത് എന്ന് പറയുന്നത് നെറ്റ് പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ഈ സ്ലിം ആയിട്ട് തോന്നാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു നെറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് വി നെറ്റ് ഡ്രസ്സുകളാണ്. അത് നമുക്ക് നന്നായിട്ട് ഒതുങ്ങി തോന്നും. നമ്മൾ നല്ല കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വി നെക്ക് കുർത്തി, അങ്ങനത്തെ വി നെക്ക് ഡ്രസ്സുകളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഒതുങ്ങിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ വൈഡായിട്ടുള്ള നെക്ക് യൂസ് ചെയ്യുന്നതും കുറച്ച് സ്ലിം ആയിട്ട് തോന്നും. കോളർ ടൈപ്പ്, ക്ലോസ് നെക്ക്, അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്ലീവ് ആണ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലീവ് തന്നെ ഈ കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ കൈയും കുറച്ച് തടിച്ചല്ലേ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കഴിയുന്നതും സ്ലീവ്ലെസ് ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ സ്ലീവ് ഉണ്ടല്ലോ, അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ബസ്റ്റ് മെഷർമെൻ്റ് എടുക്കില്ല, അപ്പോൾ അതിൻ്റെ താഴെ മാത്രം നമ്മൾ നെക്ക് എടുക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എൽബോൻ്റെ മുകളിലും അതുപോലെ തന്നെ കുറച്ച് 3/4 അങ്ങനത്തെ ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെറിയ സ്ലീവും അതുപോലെ തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. ഫുൾ സ്ലീവും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അത് പറ്റുവാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതുപോലെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിയുന്നതും സ്ലീവ്സിൽ ഈ ലൈനിങ് വെക്കാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു സ്ലിം എഫക്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ്.
നെക്സ്റ്റ് നമ്മുടെ ഡിസൈൻ ആണ്. നമ്മൾ എടുക്കുന്ന ഫാബ്രിക്സിന്റെ ഡിസൈനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലിം ആയിട്ട് തോന്നും. അതിൽ തന്നെ ഉള്ളതാണ് നമ്മൾ ഒരുപാട് ഈ വർക്കുള്ള ഡ്രസ്സുകൾ, കുറേ പ്രിൻറ്റോ അല്ലെങ്കിൽ കുറേ വർക്കോ ഒക്കെ ഉള്ള ഈ സ്ലീവ് ഡ്രസ്സുകൾ മെറ്റീരിയൽ ഫാബ്രിക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക, അത് ഉപയോഗിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഡിസൈൻസ് ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് മാത്രം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഹൊറിസോണ്ടൽ ലൈൻസ് ഡ്രസ്സുകൾ ചൂസ് ചെയ്യാതിരിക്കുക കഴിയുന്നതും. വെർട്ടിക്കൽ ലൈൻസ് ആകുമ്പോൾ നമുക്ക് നല്ല ലെങ്തും അതുപോലെ തന്നെ സ്ലിം ആയിട്ടും തോന്നാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഹൊറിസോണ്ടൽ ലൈൻസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തടി കൂടുതലായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. ഈ ബെല്ലി ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് തോന്നും. അത് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏത് ഡ്രസ്സാണെങ്കിലും അത് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോട്ടം, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബോട്ടം ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാർക്ക് കളേഴ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ജീൻ ആണെങ്കിലും ലെഗിങ് ആണെങ്കിലും ഒക്കെ, ലെഗിങ്സും ജീൻസും ഒക്കെ നമ്മൾ ഡാർക്ക് കളർ ബോട്ടം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ തന്നെ ഈ ബ്ലൂ അതുപോലെ ബ്ലാക്ക് ഒക്കെ ജീന് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ജീനിലൊക്കെ നമ്മൾ കൂടുതൽ പ്രിൻറ്റോ അല്ലെങ്കിൽ കൂടുതൽ ഡിസൈൻസോ ഒന്നോ ഉള്ളത് ചൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അതും കുറച്ചും കൂടെ നമുക്കൊരു വണ്ണം കൂടുതലുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾ ഈ ലെഗിങ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈറ്റ് കളർ ലെഗിങ്സും അതുപോലത്തെ ഈ ലൈറ്റ് കളേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ സ്ലിറ്റുള്ള കുർത്തീസൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ലെഗിങ്സിന് പകരമായിട്ട് ലൂസ് ടൈപ്പ് പാൻറ്റ് ഉപയോഗിക്കുമ്പം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അഥവാ നമുക്ക് ലെഗിങ്സൊക്കെ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുക. ലൈറ്റ് കളേഴ്സ് നമുക്ക് ഭയങ്കര വൾഗറായിട്ട് തോന്നുമായിരിക്കും ചിലപ്പം. അപ്പം ഏത് ഡ്രസ്സാണെങ്കിലും നമ്മുടെ കോൺഫിഡൻസിലാണ് നമ്മൾ ഡ്രസ്സ് ധരിക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സും ധരിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് ജീന് പെയർ ചെയ്യുന്ന ഷോർട്ട് ടോപ്സ് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഷോർട്ട് ടോപ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മിക്കവാറും ഈ ടീഷർട്ട് അങ്ങനത്തെ ഒക്കെ ആയിരിക്കില്ലേ ഉപയോഗിക്കുക. അപ്പോൾ ടീഷർട്ടിനേക്കാളും കഴിയുന്നതും നല്ലത് നമ്മൾ ഷർട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ലൂസായിട്ടുള്ള ഷർട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് തോന്നാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അഥവാ നമുക്ക് ടീഷർട്ടൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ടൈപ്പ് ടീഷർട്ട് ഉപയോഗിക്കരുത് കേട്ടോ. ടീഷർട്ടിനേക്കാളും നല്ലത് നമുക്ക് ഷർട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് തടി കുറഞ്ഞ് കാണിക്കാനായിട്ട് നല്ലത്. അത് തന്നെ നല്ല ലൈൻസ് ഉള്ള, ഞാൻ പറഞ്ഞില്ലേ വെർട്ടിക്കൽ ലൈൻസ് ഉള്ള അങ്ങനത്തെ ഷർട്ടാണ് നല്ലത്. ഒരുപാട് പ്രിൻ്റ് ഒന്നും ഇല്ലാത്ത കുറച്ച് വെർട്ടിക്കൽ ലൈനൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലെയിൻ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമ്മുടെ കുർത്തീസൊക്കെ ആണെങ്കിൽ തന്നെ അത് നമ്മൾ ലെങ്ത് നമ്മുടെ മുട്ടിൻ്റെ താഴോട്ടേക്ക് ഉള്ള ലെങ്ത് ഉള്ള കുർത്തീസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതാണ് നല്ലത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് കുറച്ച് സ്ലിം എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഇല്യൂഷനാണ്, അല്ലാണ്ട് നമുക്ക് റിയലായിട്ടൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഡ്രസ്സിംഗ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഓരോ പേഴ്സണിൻ്റെ ഓരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഏതിലാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, നമ്മൾ ഇടുന്ന ഡ്രസ്സിൽ എത്രത്തോളം കോൺഫിഡൻ്റ് ആണോ അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഡ്രസ്സിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.